ഹായ്, നമസ്കാരം. ഞാൻ സന്ദീപ്. ഗ്രീൻലാൻഡ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പല ആളുകൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ മാസ്ക് ഇട്ട് സംസാരിച്ച് മാസ്ക് ഇടാതെയാണല്ലോ സംസാരിച്ചത് ഈ കൊറോണ സമയത്ത്. മാസ്ക്, സത്യത്തിൽ ഈ മാസ്ക് ഇട്ട് സംസാരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം ഞാനും നമ്മുടെ ഈ ക്യാമറ ചെയ്യുന്ന ആളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ഈ മാസ്ക് ഊരുകയാണ്. ഒന്നും തോന്നണ്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ എസ് എൻ കോളേജ്, ചേളന്നൂർ എസ് എൻ കോളേജിൻ്റെയും കാക്കൂര് പോലീസ് സ്റ്റേഷൻ്റെയും ഏതാണ്ട് മധ്യഭാഗത്തായിട്ടുള്ള പെരുമ്പൊയിൽ അങ്ങാടി, പെരുമ്പൊയിൽ എന്ന് പറയുന്ന ഒരു ടൗണിൻ്റെ അടുത്ത്, ടൗണിൽ നിന്ന് അമ്പലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടിൽ ഒരു 400 മീറ്റർ വ്യത്യാസത്തിൽ, അതായത് ബാലുശ്ശേരി റൂട്ടിൽ നിന്ന് 400 മീറ്റർ വ്യത്യാസത്തിലുള്ള മനോഹരമായൊരു ഹൗസ് പ്ലോട്ടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെയാണ് ഹൗസ് പ്ലോട്ട്. ഏകദേശം ഒരു സ്ക്വയറായിട്ടുള്ളൊരു പ്ലോട്ട് തന്നെയാണ് ഈ പറയുന്ന ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം ഞാൻ പറഞ്ഞ പെരുമ്പൊയിൽ ടൗൺ എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ 400 മീറ്റർ അപ്പുറത്താണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് പെരുമ്പൊയിൽ എന്ന് പറയുന്ന അങ്ങാടിയിലേക്കാണ്. ഈ റോഡ് നേരെ പോകുന്നത് അമ്പലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതാണ്ട് 400 മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള, മെയിൻ റോഡിൽ നിന്ന് ഈ പ്ലോട്ടിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റോഡും ഒരു വലിയ റോഡാണ്. ഈ പ്ലോട്ട് നിൽക്കുന്നത് പക്കാ വലിയൊരു റോഡിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വലിയ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന വലിയ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. 200 മീറ്റർ വ്യത്യാസത്തിലാണ് ഗവൺമെൻറ് LP സ്കൂളുള്ളത്. അത് നമുക്ക് കാണാം. പിന്നെ ഈ പ്ലോട്ട് ഇതാ നിങ്ങൾ നോക്കി കാണാം. കറക്റ്റ് ഇതാ ഈ വലിയ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഈ പ്ലോട്ട് കാണുന്നത്. കാണാൻ പറ്റും, സാധിക്കും. നല്ല കരിങ്കലിൻ്റെ കെട്ടൊക്കെ കെട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കാലി പ്ലോട്ടാണ്. ഏതാ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്, റോഡ് സൈഡാണ്. ഇതിനകത്ത് പ്ലോട്ടിനകത്ത് ആകെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മനോഹരമായ ഒരു കിണറാണ്. നല്ല ശുദ്ധമായ ജലം കിട്ടുന്ന ഒരു കിണറാണ്. നല്ല വൃത്തിയായിട്ടത് കെട്ടൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കിണർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല ശുദ്ധമായ ജലം കിട്ടുന്നൊരു കിണറാണ്. അതുപോലെ തന്നെ ഈ പ്ലോട്ട് ഇനി ഇതൊന്ന് വൃത്തിയാക്കാനുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടില്ല. അതിരുകൾക്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ പ്ലോട്ട് കണ്ടല്ലോ, പ്ലോട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. വേറെ ഒന്നുമില്ല, നമുക്കൊരു കിണർ അവൈലബിൾ ആണ് പ്ലോട്ടിനകത്ത്. ഒരു സാധാരണ ഒരു ഫാമിലിക്കൊക്കെ പറ്റുന്നൊരു പ്ലോട്ടാണ്. ഏകദേശം 5 സെൻറ്റും 82 ഏതാണ്ട് 6 സെൻറ്റിൽ കുറച്ച് കുറവ് മാത്രമാണ് ഈ പ്ലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് മനസ്സിലായി എസ് എൻ കോളേജിന് അടുത്താണ്, തൊട്ടടുത്ത് LP സ്കൂളുണ്ട്. മെയിൻ റോഡിൽ നിന്ന് 400 മീറ്റർ മാത്രം അടുത്താണ് ഈ പ്ലോട്ട് കിടക്കുന്നത്. ഒരു സാധാരണ ഫാമിലിക്കൊക്കെ പറ്റാവുന്നൊരു ഹൗസിംഗ് പ്ലോട്ടാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ ഏരിയ പറയുവാണെങ്കിൽ 6 സെൻറ്റിൽ കുറച്ച് കുറവ്, അതായത് 5.84. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിലാണ്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിലെ പെരുമ്പയിൽ എന്ന് പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞ പെരുമ്പയിൽ എന്ന് പറയുന്ന അങ്ങാടിയാണ് ഈ കാണുന്നത്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവൈലബിളാണ് ഇവിടെ. ഈ റോഡ് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാക്കൂർ പോലീസ് സ്റ്റേഷൻ എത്തും. ഈ വരുന്ന വഴിക്കാണ് നമ്മുടെ എസ് എൻ കോളേജ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്ന ആ നമ്മുടെ വലത്തോട്ട്, കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് വലത്തോട്ടേക്ക് തിരിയുന്ന വലിയ റോഡാണ്. ആ റോഡിൽ കൂടെ ഏതെങ്കിലും വാഹനം പോകും ചിലപ്പം. ആ റോഡാണ്, അതായത് സ്കൂട്ടറൊക്കെ വരുന്ന റോഡാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള, ഹൗസ് പ്ലോട്ടിലേക്കുള്ള റോഡെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 400 മീറ്റർ മാത്രമാണ് ഹൗസ് പ്ലോട്ടിലേക്കുള്ള പോകാനുള്ള ദൂരം എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള എവിടെയൊക്കെ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഫാമിലിക്ക്, വാടകയ്ക്കൊക്കെ നിൽക്കുന്നവരായിരിക്കാം അല്ലാത്തവരായിരിക്കാം, ഒരു സ്വന്തമായിട്ടൊരു ചെറിയൊരു ഹൗസ് പ്ലോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വളരെ സ്യൂട്ടബിൾ ആയിട്ടൊരു ഹൗസ് പ്ലോട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 6 സെൻറ്റിൽ വളരെ കുറച്ച് കുറയും. 5.84 ടോട്ടൽ ഹൗസ് പ്ലോട്ട് വരുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പാർട്ടി ചോദിക്കുന്നത് 3.5 ലക്ഷം രൂപയാണ് സെൻറ്റിന്. അത് പിന്നെ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ആവാമെന്നാണ് പാർട്ടി പറയുന്നത്. അത് പിന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാകും, അതിനകത്ത് വിളിച്ച് സംസാരിക്കുകയോ നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണുകയോ ഒക്കെ ചെയ്യാം. അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ബൈ ബൈ.